ഓ ഈ പണ്ടാരക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മാവാ ദുബായിന്ന് വന്നിട്ട് 4 ദിവസമായി, എന്നിട്ട് ഇപ്പോഴാ അമ്മാവിനെ കാണാൻ വരുന്നില്ലേ? അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. ഇരി ചോദിക്കട്ടെ, എപ്പോഴാ തിരിച്ചു പോണേ? ഓ ലക്ഷണക്കേട്. ഞാൻ കഷ്ടിച്ചൊരു 20 ദിവസം കൂടി ഉണ്ടാവും. അമ്മാവിന് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സമയത്തിന് എന്താ പ്രത്യേകത? കടവില് ചേച്ചിമാർ അലക്കാൻ വരുന്ന സമയല്ലേ? അല്ല, കടവില് ചൂണ്ടടാൻ പോവാറില്ലേ എന്ന് ചോദിക്കായിരുന്നു. ആ ചൂണ്ടലൊന്നും പഴയ പോലെ കൊളുക്കുന്നില്ലടോ, കണ്ണൊന്നും തീരെ പിടിക്കണ്ടായി. ഈ ലോങ് സൈറ്റിലുള്ളതൊക്കെ വളരെ ഷോർട്ടായിട്ടാ കാണുന്നേ. ഓ അമ്മായി ഇവിടെ? അവള് അപ്പുറത്തെ വീട്ടില് ആരുടെ കുറ്റം പറയാൻ പോയിരിക്കുക. ഒരു മാറ്റമില്ല. അല്ല മോനെ, അവിടെ എങ്ങനെയാ, മെച്ചമുണ്ടോ? കൊഴപ്പല്ല, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോന്നു. ഇത്തവണ എങ്കിലും നിന്റെ കല്യാണം ഒന്ന് കാണാൻ പറ്റൂടാ ഈ അമ്മാവന്. നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നങ്ങോട്ട് ശരിയാവണില്ല. എങ്ങനെ ശരിയാവാനാ? ഒറ്റ ഒന്നിനും ഗൾഫുകാരനെ വേണ്ട. ഗൾഫുകാരനൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയില്ലേ. ഈശ്വര, എന്റെ അനന്തരം എങ്ങനെ മുരടിച്ചു തന്നു പോവോ? അതെങ്ങനെ, പഠിക്കേണ്ട സമയത്ത് നല്ല പോലെ പഠിച്ചിരുന്ന ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗം വാങ്ങി നാട്ടിൽ തന്നെ നിൽക്കായിരുന്നില്ലേ? ഇതിപ്പോ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കാരെയും എല്ലാം വിട്ട് അന്യ നാട്ടിൽ പോയിരുന്നു പട്ടിപ്പണി എടുക്കല്ലേ? പട്ടിപ്പണി എനിക്കും എല്ലാം സീനൊന്നുമില്ല, ഞാൻ ഹാപ്പി തന്നെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം, അനുഭവിക്ക എന്നെ. അല്ല മോനെ, ഒരു വിസ കിട്ടാൻ വകുപ്പുണ്ടോ? അതിന് കുഞ്ഞൂട്ടന്റെ പഠിത്തൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, കുഞ്ഞൂട്ടനല്ല, അമ്മാവനാണേ. അമ്മാവിന് ചേർക്കാൻ ഒരാഗ്രഹം. ബുർജ് ഖലീഫയുടെ മേലെ കയറി നിന്ന് ഒരു സെൽഫി എടുക്കണം. ഓ ഞാൻ ഇറങ്ങട്ടെ. അല്ല പോവണോ? അമ്മാവിനൊന്നും കിട്ടിയില്ല. അത് ഞാൻ മറന്നു, ഇതൊരു പെട്ടി ആസ്കോയിലാ. ആസ്കോയിലോ? ആ മറച്ചു വെക്ക. എന്നാ ശരി, ഞാൻ പോട്ടെ അമ്മാവാ. അപ്പൊ ശരി, അടുത്ത ലീവിന് കാണാം. ആ ജീവനോടെ ഉണ്ട്. അല്ല മനുഷ്യന്മാരുടെ കാര്യല്ലേ, അമ്മാവനാണെങ്കിൽ ഇങ്ങനെ വയസ്സും കൂടി വരില്ലേ. ശരിയാ മോനെ, നീ എപ്പോ വിമാനത്തിൽ കയറാന്ന് പറഞ്ഞാലും അമ്മാവിന്റെ നെഞ്ചിലൊരു പിടച്ചിലാ. ഈ ആകാശത്തിലൂടെ ഒക്കെ പോകുമ്പോ ചിന്നി ചെതറിയ ഭസ്മം പോലും. നല്ല ചുമണ്ടല്ലോ അമ്മാവന്. ഓ ഇത് 2 ദിവസമായിട്ട് തുടങ്ങിയതാ. ഞാൻ കൊടുന്ന ആറ്റ് സോയിൽ അല്ലേ, അതെടുത്ത് ഇച്ചിരി ഒന്ന് കുടിച്ചാ മതി, ചുമക്ക് ബെസ്റ്റാ. അതെ, അപ്പൊ മറച്ചു വെക്കണില്ല. എന്നാ ഞാൻ വേഗം പോട്ടെ. നിന്നെ പോലെ ഒരു അനന്തരനെ കിട്ടിയത് എന്റെ മുജന്മ സുഹൃതം. എല്ലാം ദൈവത്തിന്റെ കളികൾ. ശരി അമ്മാവാ. ചെല്ലെ ചെല്ലെ. എണ്ണം കെട്ടാൻ ഒരു കുപ്പി പോലും കൊടുത്തില്ല. ഈ പന്ന അഴുക്കക്കളവനെ കാണുമ്പോ എന്നെ തല്ല ആളില്ല. ആഹാ, ഹാറ്റ് സോയിൽ പണി തുടങ്ങി. എന്ത് രസമാ കരച്ചിൽ കേക്കാൻ, മനസ്സുഖത്തിന്റെ സൈറൻ മുഴങ്ങുന്നത് പോലെ. നിക്കില്ല അമ്മാവാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് പിടിക്ക്. ഹായ് ഗൈസ്, സർപ്രൈസ്. നിങ്ങൾ ഒരുപാട് ഷോർട്ട് വീഡിയോസും വൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലാണ് ഈ വീഡിയോയുടെ അവസാനം ഞാനിപ്പോ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്, ഇത്രയും ഒരു സ്നേഹം, അകമൊഴിഞ്ഞ സ്നേഹം, സപ്പോർട്ടൊക്കെ തരുന്നതിന്. എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്. അയ്യോ എന്താണ്, എന്തത്? അല്ല, ഞാൻ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഐറ്റം ചെയ്യായിരുന്നു. നിന്റെ പൊന്നാര വർത്താനം കേൾക്കാനല്ല അവരവിടെ ഇരിക്കണത്. മര്യാദക്ക് പോയിട്ട് അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ നോക്ക്. ഇത് കുറച്ച് വെറൈറ്റി ആണ്, ഇന്നോവ അല്ല ഇന്നോവേറ്റീവ്. വേണ്ട വേണ്ട, അധികം അങ്ങ് വെറൈറ്റി ആക്കല്ലേ, ഒരുപാട് കയറി അങ്ങ് ഇന്നോവേറ്റീവ് ആവനെ. നീ അരുൺ പ്രദീപ് ഒന്നല്ലോ. ആണോന്ന്? ആ എന്നാ എണീച്ചു പോ, എണീച്ചു പോടാ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇതാണല്ലോ ഗതി. കോപ്പ്. BGM ഇട്. അത് പോടെങ്ങായി അവന്റെ ഒരു BGM. BGM ഇടാൻ മാത്രം നീ ഇപ്പൊ എന്താ കാട്ടിയത്? ഷേ.